ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ വീഡിയോയാണ് കേട്ടോ. അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇന്നലെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നേ, അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും എടുത്തതുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇനിയിപ്പം ബാത്തൂരിന് സ്കൂളിൽ ഇന്ന് സ്കൂളുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റ് ഒരു 4:30 ആയപ്പോൾ എണീറ്റ് കേട്ടോ. എണീറ്റു ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ട് നമസ്കരിക്കാനൊക്കെ പോയി. നമസ്കരിച്ചിറങ്ങിയപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു, പിന്നെ അരിയൊക്കെ അടുപ്പിലിട്ടോ. അതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. രാവിലെ പുട്ടായിരുന്നു കേട്ടോ, പുട്ടൊന്നും ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നേ. അപ്പോൾ രാവിലെ പുട്ടായിരുന്നു, റാഗിമാവ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ റാഗിമാവ് വെച്ചിട്ടുള്ള പുട്ടായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ കറി വെച്ചിട്ടില്ല കേട്ടോ, കറി തക്കാളിക്കറി ഉണ്ടാക്കണം കാപ്പിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ആട്ടോ ഉച്ചയ്ക്ക് ചോറിന് കൊടുത്തു വിടുന്നപ്പോൾ, അതുണ്ടാക്കാനായിട്ടൊരു സവോളയും 2-3 വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പിന്നെ വെണ്ടയ്ക്കയും അതുപോലെ 2-3 പയറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വള്ളിപ്പയറുണ്ടല്ലോ, അതും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അച്ചിങ്ങപ്പയർ, പിന്നെ എന്താ ഞങ്ങളൊക്കെ അവിടെ ഒടിയം പയർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒടിയം പയറും കൂടെ ഇട്ടിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും പിന്നെ മോരുകറിയും മുട്ട പൊരിച്ചതും ഒക്കെ ആക്കിയാൽ കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു മെഴുക്കുരട്ടി അടുപ്പിലേക്ക് വെച്ച് കേട്ടോ, അത് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നോളും. ഇത് കണ്ടോ, ഇത് ആപ്പിൾ ചാമ്പക്കയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ അമ്മമ്മ ഉണ്ടല്ലോ, അവരുടെ കുടുംബ വീട്ടിൽ ഈ ആപ്പിൾ ചാമ്പക്കയുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇതുപോലൊരു സംഭവം ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പം കാണാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുവപ്പൊക്കെ കാണാറുണ്ട്, ചുമന്ന കളറിലെ ആപ്പിൾ ചാമ്പയ്ക്ക കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ വെള്ളയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, നല്ല വലിപ്പമുള്ള ചെറുനാരങ്ങയുടെ അത്രയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു കൈക്ക് ഇങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന, അത് ആപ്പിളിൻ്റെ അത്ര വീതി ഇല്ലെങ്കിലും ഒരു ഏകദേശ ഷേപ്പ് അതുപോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ അപ്പുറത്തെ അമ്മമ്മ ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ ചാമ്പക്കയുടെ ടേസ്റ്റ് അല്ല കേട്ടോ. ഇത് ചെറിയ പുളിയും മധുരം ചാമ്പങ്ങയുടെ ആ ഒരു ഇതൊക്കെ വരുന്നെങ്കിലും ചാമ്പങ്ങ നമ്മളിങ്ങനെ സാധാരണ ഉള്ളത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെയൊക്കെ അല്ലേ ഇരിക്കും. ഇതാണെങ്കിൽ കിരികിരായിരിക്കും കേട്ടോ, നല്ല കിരികിരായിരിക്കും. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല ഇത്. അപ്പോൾ അതിൻ്റെ അരിക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ടോ, അരി ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അരിയായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. വെച്ച് ഉണക്കിയിട്ട് നമുക്കൊന്ന് പാകി നോക്കാമല്ലോ, ഇവിടെ കിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. അവർ ബഡ് തൈ അങ്ങോട്ട് വാങ്ങിച്ച് നട്ടതാ കേട്ടോ, വരവ് തൈ മേടിച്ച് നട്ടതാണ്. ഇപ്പോൾ വലിയ മരമായെന്ന് പറഞ്ഞു. അപ്പം കണ്ട മാനം ചാമ്പങ്ങ അങ്ങനെ പിടിച്ചിട്ട് നാട്ടുകാർ മൊത്തവും കൊണ്ടുപോവുക. അപ്പോൾ ഇപ്രാവശ്യം അവർ പോയി വീട്ടിൽ നോക്കാനൊക്കെ പോയപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ആളുകളൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു 5 തന്നിട്ടുണ്ടായിരുന്നു, അതിൽ 3 ആണെങ്കിൽ പപ്പായൊക്കെ ഒന്ന് കഴിച്ച് തീർത്ത് കേട്ടോ, ബാക്കി 2 ഞാൻ എടുത്ത് മാറ്റി വെച്ചത് എനിക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അച്ചാർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാവേ. ഇനിയിപ്പോൾ തക്കാളി കറി വെക്കാനായിട്ട് പോവുക. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെച്ച് അതേ ചട്ടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാം കൂടെ കൂട്ടിയിട്ടാൽ കഴുകാനും വലിയ പാടാണ്, കരിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലല്ലേ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം വരിയിട്ട് കഴുകാൻ ഭയങ്കര മെനക്കേടായിരിക്കും. അതുകൊണ്ട് ആ ചട്ടി ഒന്ന് കഴുകിയിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിലേക്ക് ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ, ഒരു 1-2 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. കടുക് പൊട്ടിച്ചതിന് ശേഷം കരിയപ്പല ഇട്ട് കൊടുക്കണം. കരിയപ്പല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങൾ, തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് വഴന്ന് വരുമല്ലോ, അതിനെ പ്രത്യേകിച്ച് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞ് വരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ആവിയൊക്കെ കയറി ഇതൊന്ന് വേവണം, എന്നിട്ട് വേണം ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഇട്ടുവേ. അപ്പോൾ ദേ ഇതാണ് അരി, ചാമ്പങ്ങയുടെ അരി ഇതാണ് കേട്ടോ. 2 ഇതിങ്ങനെ യോജിച്ചിരിക്കുന്നത് കൊണ്ട് 1 ആണെന്ന് തോന്നുന്നു, 2 ഉണ്ട് അതിൽ കേട്ടോ. അപ്പോൾ അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൻ്റെ തിട്ടയിൽ വെക്കുമ്പോൾ ചൂടൊക്കെ കൊണ്ടിട്ട് നമുക്കത് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചാമ്പലും അതുപോലെ ചാണകത്തിൻ്റെ പൊടിയും മണ്ണിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പാകി നോക്കാം. ക്ലിക്കും ഇല്ലയെന്ന് നോക്കണമല്ലോ. അപ്പോൾ
ഡേ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, മുളക് പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇത് അപ്പത്തിനോടൊപ്പം കൂട്ടാനാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പം ഉണ്ടല്ലോ, വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ തക്കാളിക്കറി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം, ഒഴിക്കാതെ ഇതുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം ചാറച്ചിരി വേണം കേട്ടോ, ഇവിടെ കറിയാണ് നല്ലതുപോലെ ആളുകൾ കഴിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടമാന വെള്ളമൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചതല്ലേ, അതുകൊണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കാവേ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ ഇത്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തക്കാളിക്കൊക്കെ നല്ല വിലയായിട്ടിരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഇത് ഒത്തിരി നാളായിട്ട് അങ്ങനെ ഈ കറി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തി തക്കാളി വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ചട്ടണി ഉണ്ടാക്കാറുണ്ട് ദോശയ്ക്ക്. അല്ലാതെ ഇത് മാത്രം തക്കാളി മാത്രം വെച്ചിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വിറക് ഒട്ടുമില്ലായിരുന്നു കേട്ടോ, ഒന്ന് രണ്ട് കമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് രാവിലെ. ഞാൻ വിചാരിച്ചിന്ന് ഒരു പരിപാടി നടക്കത്തില്ല എന്ന്, മോക്കളുടെ സ്കൂളിൽ പോക്കും ഒന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒരു കമ്പ് പോലും ഇല്ലായിരുന്നു വിറക്, തലേന്നൊക്കെ. ഇവിടെയാണെങ്കിൽ കടകളിൽ പച്ച വിറകേ ഉള്ളൂ കേട്ടോ, പച്ച കൊണ്ട് വന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് അപ്പുറ വശത്തുനിന്നങ്ങണ്ട വാങ്ങിച്ചുകൊണ്ട് വന്ന വിറക് കേട്ടോ. തീരെ ചെറിയ ചുള്ളിയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചെറിയ കമ്പിന് ഞങ്ങളിവിടെ പറയുന്ന ചുള്ളി എന്നാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചുള്ളികളാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. എന്തായാലും അതൊക്കെ പറക്കി എരുത്തിലി കൊണ്ട് വെച്ച് കേട്ടോ, വെച്ച് പാത്തൂനെ സ്കൂളിൽ വിട്ട് വിട്ട് വന്നതിന് ശേഷം ദേ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ കൊണ്ടുവന്നത് കൊളയില കുഴിയാളാന്ന് ഞങ്ങൾ പറയും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണിത്. പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്, പൊരിച്ചാലും കറി വെച്ചാലും നല്ല ടേസ്റ്റുള്ള നല്ല കറിച്ചവയുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റ്, ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റടിച്ചിട്ട് ഈ ഷീറ്റൊക്കെ കിടന്ന് ഇങ്ങനെ അടിക്കുകയാണ്, നല്ല കാറ്റുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ നല്ല വൃത്തിക്ക് രാവിലെ എണീറ്റ് അനിയത്തി തൂത്തിട്ട് കേട്ടോ. ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മുറ്റം അങ്ങ് വൃത്തിയേടായിട്ട് ഉള്ള ഈ പരിസരത്തുള്ള എല്ലാ ചപ്പും ചവറും ഈ വീടുകളുടെ ഫ്രണ്ടിലായിരിക്കും കേട്ടോ. അത്രയ്ക്ക് കാറ്റടിച്ചിട്ട് മൊത്തം കുളമായി കിടക്കും. നമ്മൾ തൂത്തിട്ടും പ്രയോജനമൊന്നുമില്ല, എന്നാലും നേരം വെളുത്തെണീറ്റപ്പോഴേ അവൾ തൂത്തായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് കിടക്കാണിപ്പോൾ, ഇനി വൈകുന്നേരം അറിയാം എന്താ കോലം എന്നുള്ളത്. പിന്നെ ഇതേ മീൻകറിക്ക് നമ്മൾ സാധാരണ പച്ചയരച്ചല് വെക്കുന്നത്, ഇന്നിപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ എണ്ണയിലൊന്ന് ചൂടാക്കി ആദ്യം രണ്ട് മൂന്ന് കുരുമുളക് ചട്ടിയിലിടും കേട്ടോ. ചട്ടിയിലിടുമ്പോൾ കുരുമുളക് ഈ ചട്ടി ചൂടാകുമ്പോൾ കുരുമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടും. പൊട്ടിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തേങ്ങയ്ക്ക് അരക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉണ്ടല്ലോ, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം തേങ്ങയിലിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചില ആളുകൾ തേങ്ങ അരയ്ക്കുന്ന കറിക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇവിടെ മല്ലിപ്പൊടി തേങ്ങ അരയ്ക്കുന്ന കറിക്കും ചേർക്കാറുണ്ട്, പുളിമുളകും വയ്ക്കുമ്പോഴും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഞാൻ ഒന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ചാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇതിനിടയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പോൾ ഇനി മീനൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണമല്ലോ കറി വെക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങ അരക്കണം. ആ സമയം കൊണ്ട് അടുപ്പ് ഇങ്ങനെ വെറുതെ കത്തണ്ടാന്ന് എഴുതിയിട്ട് കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മളിടുന്ന വീഡിയോ എന്നും കിട്ടണമല്ലോ. അതുകൊണ്ട് നമ്മളെന്നും മിക്കുള്ള ദിവസം എന്നും ആഴ്ചയിൽ ഒരു ദിവസം കാണാൻ ചിലപ്പോൾ വീഡിയോ ഇടാതിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. ഇതുവരെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇൻഷാല്ലാ ഇനിയിപ്പം മുമ്പോട്ടും അതുപോലെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് പിന്നെ മുളക് പൊടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടോ. ഇത് ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് മീനേ ഉള്ളല്ലോ, അതുകൊണ്ട് ഒരു തേങ്ങ
തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, നമ്മൾ ചൂടാക്കിയപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നാലഞ്ചല്ലി ഉള്ളിയും അത് കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളിയും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ടേ. പിന്നെ വറുത്ത ഉലുവയും കൂടെ ഒന്ന് ലാസ്റ്റ് നമ്മൾ അരച്ച് തീർന്നതിന് ശേഷം ലാസ്റ്റ് ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കത്തുള്ളൂ കേട്ടോ. ഒരുപാട് അടിച്ചാൽ കഴിക്കും. ചെറുതായിട്ടൊന്ന് അടിച്ചങ്ങ് എടുത്ത് കേട്ടോ. അടിച്ചെടുത്തതിൽ അതിലേക്ക് രണ്ട് തക്കാളിയും അതുപോലെ തന്നെ ഉണ്ടമുളക് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഉണ്ടമുളകും കൂടെ കീറി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കറി തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാവേ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഒരുപാട് തുണികളുണ്ടായിരുന്നു കഴുകിയിട്ടു. പിന്നെ കൊണ്ടുവന്ന വിറകെല്ലാം പറക്കുന്ന സമയത്ത് അതെല്ലാം കുറച്ച് നമ്മൾ സ്ലാബിനടിയിലേക്ക് അടുക്കള സ്ലാബിനടിയിലേക്ക് കയറ്റാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പറക്കി കൊണ്ടിട്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. ഇനിയിപ്പോൾ നാളെയാണെങ്കിൽ പാത്തുൻ്റെ സ്കൂളിൽ മില്ലറ്റ് ഫെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ധാന്യം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എള്ളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എള്ള് വെച്ചിട്ട് എള്ളുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എള്ള് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം അതിൻ്റെ പരിപാടിയിലേക്ക് പോകണം, അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നും വീഡിയോ ഇടണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. സ്കൂളിലും പോയിട്ട് പിന്നെ ഞാൻ കുറേ താമസിച്ചു കേട്ടോ കയറി വന്നത് ഇന്ന്. അപ്പോൾ നമ്മുടെ ചാനല് മോണിറ്റൈസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാം നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മളിട്ട വീഡിയോയിൽ നമ്മുടെ ഒരു കൂട്ടുകാരി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അഗസ്തിപ്പൂ ഇതുവരെ കണ്ടിട്ടില്ല, അതുപോലെ അതിൻ്റെ ചെടി ഒന്ന് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചെടി, അഗസ്തി മരമാണ് കേട്ടോ. ചെറിയ തൈയൊന്നും അല്ല, ചെറുതായിട്ട് നിൽക്കുന്നതൊന്നും അല്ല കേട്ടോ. വലുതാവാതിരിക്കാൻ നമുക്കിങ്ങനെ ഒടിച്ച് അതായത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരം പോലൊന്നും പടർന്നു പോകത്തില്ല. നമ്മളിങ്ങനെ ശിഖരങ്ങൾ ഇങ്ങനെ വീശാൻ തുടങ്ങത്തില്ല, ചെടിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ശിഖരം വീശാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ഒടിച്ചൊടിച്ചു കൊടുക്കണം. അപ്പോഴിങ്ങനെ ഒരുപാട് വളർന്നു പോകാതെ ചെറിയ മരം പോലെ നിൽക്കും. അതായത് നമുക്കൊക്കെ കയ്യെത്തി പറിക്കാൻ പറ്റുന്ന രീതിയിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് ചെടി, പുളിയില പോലെ കേട്ടോ ഇതിൻ്റെ ഇല ഇരിക്കുന്നത്. ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ നമ്മൾ കറിവെക്കാനായിട്ട് എടുക്കുന്നതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൂവിപ്പോൾ പറിക്കാതിരുന്നു കഴിഞ്ഞാൽ വള്ളിപ്പയറുണ്ടല്ലോ നമ്മൾ അച്ചിങ്ങപ്പയറിൻ്റെ ആ രീതിയിൽ പയറ് വരും, അതായത് ഇതിൻ്റെ വിത്താണ്. നമ്മൾ പൂവ് പറിക്കാതെ പോയി കഴിഞ്ഞാൽ ആ പൂവ് പൊഴിഞ്ഞു പോയിട്ട് അവിടെ നിന്ന് പിന്നെ കായായിട്ട് വരും കേട്ടോ. ആ കായാണ് വിത്തിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും എടുക്കാറില്ല, അങ്ങനെ കണ്ടമാനം ഇങ്ങനെ ഉണ്ടായി കിടക്കും കേട്ടോ ഈ കായ. നമ്മളിങ്ങനെ പൂ എന്നും നമുക്കത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പരിസരത്ത് ഇല്ലാത്തവരൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. പൂവിങ്ങനെ നല്ല ഔഷധ ഗുണമുള്ളത് കൊണ്ട് തന്നെ ആളുകൾ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ രണ്ട് മൂന്ന് മരമായിരുന്നു. പിന്നെ നമുക്കത് പ്രയോജനമില്ല, തോട്ടയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പറിച്ചെടുത്താലും അതെല്ലാം ചിന്നി ചിതറി അങ്ങ് പോകുമായിരുന്നു ഒരുപാട് പൊക്കത്തിലൊക്കെ നിൽക്കുമ്പോഴേ. പിന്നെ അത് വെട്ടിക്കളഞ്ഞു. നമുക്ക് തൂക്കാൻ മാത്രം കുറേ ജോലി ഉണ്ടെന്നല്ലാണ്ട് അത് നമുക്ക് കറിവെക്കാനോ ഒന്നും പറിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ. തേക്കിന് അത്ര പൊക്കം ആവുമായിരുന്നു, തേക്ക് പോകത്തില്ല, അതുപോലെ അത്രയും പൊക്കമായിരുന്നു, പൊക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഒരെണ്ണം ആണെങ്കിൽ മഴയത്ത് ഒടിഞ്ഞൊക്കെ എരുത്തിലിൻ്റെ മേളിൽ വീണപ്പോൾ പിന്നെ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത് മൂടോടുകൂടി തന്നെ അത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം മാത്രമേ നിർത്തിയിട്ടുള്ളൂ. പിന്നെ അത് ഞാൻ അച്ചാറിടാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ അച്ചാറിനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അച്ചാറിൻ്റെ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഉമ്മ കഴിക്കാനായിട്ട് തന്നതാട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഉപ്പിലിടുന്നതിന് നല്ലത് അച്ചാറിനോടാണ് എനിക്കിഷ്ടം. കാരണം കുറച്ച് അച്ചാറുണ്ടെങ്കിൽ ചോറുണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിനോടൊപ്പം കഴിക്കാനും അതുപോലെ കാപ്പി എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ ദോശയൊക്കെ ഞാൻ കഴിക്കുന്നെങ്കിൽ കുറച്ച് അച്ചാറും കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് എനിക്കറിഞ്ഞത്, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇതേ ഞാൻ നല്ല രീതിയിൽ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അച്ചാറ് പൊടി ഇട്ടേട്ടത്, മുളക് പൊടിയല്ല അച്ചാറ് പൊടിയാണ് ഇട്ട് കൊടുത്തതേ. അപ്പോൾ ഇത് ഒരുപാട് ചാമ്പയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ അടുപ്പിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിങ്ങനെ കടിച്ച് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരുപാട് വേവിച്ചതൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരപ്പൊക്കെ പിടിച്ചപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് ഇപ്പോൾ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനി. നമ്മളെ ചീനി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലെന്നും കമൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ചീനി എന്ന് ഞങ്ങളെ കൊല്ലം സൈഡ് ചീനി എന്നാണ് കേട്ടോ പറയുന്നത്. കപ്പയ്ക്കാണ് ചീനി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മേടിച്ചതിൽ ഒരു കഷ്ണം കപ്പ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് തലേന്ന് അതായത് ഇന്നലെ എടുത്തിട്ട് അവിയൽ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ.
അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറിൽ. അതുപോലെ രാവിലെ മോര് കാച്ചിട്ടുണ്ടായിരുന്നു പാത്തൂന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോര് കറിയും മീൻ കറി, അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി, നമ്മുടെ ചാമ്പങ്ങ അച്ചാർ എല്ലാം ഉണ്ട് കേട്ടോ ഇന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി വന്ന് കാണുന്ന കൂട്ടുകാർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.